ஏது சுக்கிரன் பலவிதமான சனி இருக்கு. இப்போ உங்களுக்கு மங்கு சனி. மங்கு சனி வந்தா நாயா அலையணும், புரியலையா? பட்டியா அலையணும். உங்களை ஏமாத்தின ஆளுக்கு நல்ல டைம். கோட்டீஸ்வரன் வாழ்க்கை அவனுக்கு இப்ப கிடைச்சிருக்கும். அந்த ஆள் இப்ப எங்க பறையுங்கோ? இந்த ஊர்லயே உண்டு. எங்க? அத சொல்றதுக்கு இன்னும் 50 ரூபா கொடுங்க. ஆளை கிட்டியால் எത്ര வேணாலும் தரம். ஆ நாய வஞ்சகனെ கொன்னு குழிச்சு மூடும். அவன் எവിടെ ഉണ്ടെന്ന് പറയുங்கோ. 50 ரூபா கொடுக்காம நான் சொல்ல மாட்டேன். உள்ள ஜில்லர் எல்லாம் பெருக்கி தந்திலடோ. പിന്നെ எവിടെ 50? அப்ப போங்கோ. சொல்லடோ. போய் அவன் பாட்டுக்கு. எங்க இந்த காசுக்குடா? கொன்னுடு வராஸ்கர். ஊரை விட்டு ஊரை வந்து திமிரா காட்ற. உலந்துடுவோம் அவன. ஓடறேன் இந்த. ஓடறானே. மனிதனாக பிறக்க வேண்டும். கண்ணதாசன்டே ஒரு பாட்டு, பயங்கர பாட்டான். அது முழுக்க தத்துவமான. மனிதனாய் பிறந்தாலே கடவுள்னு மனசிலாகும். இந்த உலகத்தை பற்றி கரையாதிருக்குவானது. நமக்கு என்ன பண்ண முடியும்? எல்லாமே அவன் தீர்வு. என்னாலும் சார், பிளீஸ் மிஸ்ரா, ஆனந்த் கரைஞ்சா நானும் கரைஞ்சுவோம். சாரி சார். எனக்கு ஒரு ரிக்வெஸ்ட் உண்டு மிஸ்ரா ஆனந்த். ஒரு 5 மினிட்டு എന്റെ വീട്ടിലൊന്ന് കേറണം. താങ്കളുടെ പുണ്യപാദം എൻ വീട്ടിൽ പതിയട്ടോ. ഉള്ളവാങ്ക അമ്മ ലക്ഷ്മി. ഇത് മിസ്റ്റർ ആനന്ദ്. നമ്മ ഹോട്ടലിൽ തങ്ങിയിരിക്ക. മധ്യാഹ്ന സാപ്പാട് വേണം. വണക്കം അമ്മ. വണക്കം. ഇവക്ക് നന്നായി മലയാളം പേശാൻ അറിയാം. ഇദ്ദേഹം മലയാളിയാണ്. ആമാ ഉക്കാര തമ്പി. താങ്ക് യു. ആമാ. சாப்பாடு பிரமாதம் அளிக்கணும். அவர் யாரும் தெரியுமா? கடவுள். எந்த கடவுள்? எந்த கடவுள் அல்ல, கடவுள். இக்காலத்து இந்த மாதிரி மனிதன்மாரை பாக்குறது ரொம்ப பிரயாசம். விவரமா அப்புறம் சொல்றேன். ஒன்னையில் நீங்க மலையாளம் பற அல்லங்கி தமிழ் பற, ரெண்டு பாஷை எங்கிட்டு கொல்லாத. உனக்கு தெரியல, எனக்கு மலையாளம் வர்றது ரொம்ப கஷ்டம். நான் ட்ரை பண்ணல. சீக்கிரம் சாப்பாடு ரெடி பண்ணு. செல்ல. அமிஷ் ஆனந்த் வாங்க, என் ரூமுக்கு போகலாம். அது எடு. வாங்க. உட்காரு. இதெந்தா சார் யாரையாணோ? பாருங்க கண்ணா. മലയാളി വെച്ച് മദ്യഷാപ്പ് നടത്തിയ 3 വരെ തല്ലിയവന എന്റെ ബർക്കിലി സാഹിബ്. ഓഹോ. മദ്യവിരുദ്ധ പ്രക്ഷോഭം നടത്തി അവിടെ ജയിലിൽ കിടന്നവനായി ഞാൻ. മന്നിച്ചിരുന്നു. ഇറ്റ്സ് ഓൾ റൈറ്റ്. നാനും വലിയ മദ്യവിരോധിയായിരുന്നു. ബട്ട് 3 വർഷത്തേക്ക് മുന്നാടി ഞാൻ സ്റ്റാർട്ട് പണിയാച്ചു. എന്താ ഹോട്ടലോ? അല്ല, തണ്ണിയടി. ഓഹോ. എനിക്കാകെ ഒരു മകളേ ഉള്ളൂ. അവളാണ് ഇപ്പോ എന്റെ നെഞ്ചത്തെ കിള്ളി കിളി എടുത്തോണ്ടിരിക്കുന്നത്. മലയാളത്തിൽ പേശുങ്കോ? ഓ സോറി. 3 വർഷം മുമ്പ് അവളെ കല്യാണം നിശ്ചയിച്ചത് ഒരു ആക്സിഡന്റ്. അവളോടിച്ച മാരുതി ഒരു ലോറിയിൽ ഇടിച്ചു. ഓഹോ. കാല് തളർന്നുപോയി. കല്യാണ പയ്യൻ കല്യാണം പണ്ണാമേ പോയിട്ടേ ആനന്ദ്. അപ്പടിയാ? സാർ എന്നോട് പറഞ്ഞു അഴുകാതെ എന്ന്. ഞാനിപ്പോ സാറിനോട് പറയുന്നു അഴുകാതെ സാർ. എനിക്ക് എത്രയും പെട്ടെന്ന് ആ പാവത്തിനെ കാണണം. വരൂ, കാണാം. ആനന്ദ്, ഇതാണ് എൻ ഡോട്ടർ. അച്ഛൻ എപ്പോഴാ വന്നേ? ഇപ്പത്താ. ഞാൻ ഇവരെ ഉനക്ക് പരിചയപ്പെടുത്താൻ വന്നതാണ്. ഞാൻ ആനന്ദ്, അനാഥന. മലേഷ്യയിലെ ഒരു അനാഥൻ. ആമാമാ, ഇപ്പൊ അനാഥർക്ക് 25,000 രൂപ പണത്തെ കൊടുത്തിട്ട് വന്നിട്ടെ. അവിടെയുള്ള അനാഥ പസങ്ങളെ പാത്തപ്പോ എനിക്ക് ഉന്നപ്പത്തി ഞാൻ വന്ന് പാപ്പ.
കടവുൾ എതുക്ക് പാപ്പ, ഇന്ത മാതിരി വിധി ഉനക്ക് തന്നത്. സാർ ഇനി വന്നേ ഒരു കാര്യം പറയട്ടെ. ആനന്ദ് എൻ പാപ്പാവെ പാര്. സാർ ഡോണ്ട് ബി ഇമോഷണൽ പ്ലീസ്. സാർ സൈക്കോളജി പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ അത് പറയൂ. ഇല്ല. എന്നാ ഞാൻ പഠിച്ചിട്ടുണ്ട്. സാർ ഇരിക്കൂ. ഞാൻ പഠിച്ച മനുഷ്യ മനഃശാസ്ത്രം വെച്ച് സാർ ഇപ്പൊ കാണിച്ച് ഭയങ്കര തെറ്റാ. ആ കൊച്ചാണേലും സ്വതേ ദുർബല, അതിനെ ഗർഭിണിയും കൂടെ ആക്കിയാൽ ഒരു എക്സാമ്പിൾ ചൊല്ലറേൻ. സാർ സ്വന്തം മകളുടെ കാല് തളർന്നാൽ ആർക്കും ദുഃഖം കാണും, പക്ഷെ അത് മകളുടെ മുമ്പിൽ പ്രകടിപ്പിക്കരുത്. പ്രകടിപ്പിച്ചാൽ അവൾ നിങ്ങളെക്കാൾ കൂടുതൽ ദുഃഖിക്കും. അച്ഛനും അമ്മയ്ക്കും താനൊരു ഭാരമാണെന്നറിഞ്ഞാൽ ആ കുട്ടി വല്ല വിഷവും കഴിച്ച് ആത്മഹത്യ ചെയ്യും. അയ്യോ എന്തയ്യോ, ഞാൻ തനിച്ചെന്ന് ആ കുട്ടിയെ മനഃശാസ്ത്രപരമായി ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ. ആ കുട്ടിയെ ഒന്ന് സന്തോഷിപ്പിക്കട്ടെ. സാർ റോഡിലോട്ട് നോക്കിയിരുന്നു. ഒരു കാര്യം ചോദിക്കാൻ മറന്നു. നമ്മൾ ഇതിനു മുമ്പ് എവിടെ വെച്ചെങ്കിലും തമ്മി കണ്ടിട്ടുണ്ടോ? ഓർമ്മ വരുന്നില്ലല്ലോ. ഉണ്ട്, കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? അതാണ് എനിക്കും ഓർമ്മയില്ലാത്തത്. ശല്യപ്പെടുത്തിയല്ല, ഒരു അഞ്ചു മിനിറ്റ് ഞാൻ ഇവിടെ ഇരിക്കും. അതിനെന്താ? പെട്ടെന്ന് കണ്ടുമുട്ടിയ ഒരുത്തൻ ഉപദേശിക്കുന്ന എന്തിനെന്ന് തോന്നരുത്. മുറിക്കകത്തിങ്ങനെ അടച്ചുപൂട്ടിയിരിക്കരുത്. എനിക്കതാണ് ഇഷ്ടം. ആ ഇഷ്ടങ്ങൾ മാറ്റണം, എന്നിട്ട് പുതിയ ഇഷ്ടങ്ങൾ കണ്ടുപിടിക്കണം. ഇപ്പോഴത്തെ ഇഷ്ടങ്ങൾക്ക് കുഴപ്പമുള്ളതായി തോന്നിയിട്ടില്ല. എന്തൊക്കെയാണ് ആ ഇഷ്ടങ്ങൾ? അങ്ങനെയൊന്നുമില്ല. എന്നോട് പറയില്ലായിരിക്കും. അതല്ല, പിന്നെ പുസ്തകങ്ങളാണ് എന്റെ ഫ്രണ്ട്സ്. ഓഹോ, എങ്ങനെയുള്ള പുസ്തകങ്ങൾ? കവിതയൊക്കെ എനിക്കിഷ്ടാ. തന്നെയോ? എനിക്ക് തോന്നി നമ്മൾ തമ്മിൽ പൊതുവായി പല ഇഷ്ടാനിഷ്ടങ്ങൾ ഉള്ളവരാണെന്ന്. കവിത എന്റെയും ജീവനാണ്. ആഗസ്റ്റ് മുതൽ നവംബർ വരെ മലയായിൽ ഭയങ്കര മഴയാണ്. ആ സമയത്തൊക്കെ ഞാനിരുന്ന് ഒരേ എഴുത്താണ് കവിത. ഇരുൾ മേഘങ്ങൾ, വെള്ളിടികൾ, പുതുമഴയിൽ കിളിർക്കുന്ന പൂച്ചെടികൾ, ആ സീസണിൽ എന്നിലെ കവിക്ക് എന്തും വിഷയങ്ങളാണ്. എന്റെ കവിത വായിച്ച് ബെർക്കലി സാഹിബ് പൊട്ടി പൊട്ടി കരഞ്ഞിട്ടുണ്ട്. ഓ ദയനീയം ജീവിതമാമൻ നൗക, പ്രക്ഷുബ്ധ സാഗരത്തിൽ ആടിയുലയവേ, വന്നു മനഃശാന്തി ഏകുവാൻ ഒരു കുളിർ ചന്ദ്രിക കണക്കയേ നീയൂ. ആനന്ദിന് സാപ്പാട് പിടിച്ചില്ലേ? വളരെയധികം പിടിച്ചു. എന്നിട്ടെന്താ സാപ്പിടാത്തത്? സാപ്പിടും, കവികൾ പൊതുവെ ഭക്ഷണപ്രിയരല്ലോ. ഒരു ചായയും രണ്ട് ബീഡിക്കുറ്റിയും, അതാ ഞങ്ങൾക്ക് ഏറെ ഇഷ്ടം. ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ ബീഡിക്കുട്ടിയോ? കുട്ടിയല്ല, കുറ്റി. ബീഡിക്കുറ്റി. ഫോൺ ഫോൺ. ഹലോ, യെസ്, എം ഡി പുരുഷോത്തമൻ ഹിയർ. ആ മാനേജരാ, എന്നെ കുപ്പസ്വാമി. യാര്? തിലക്കനാ? അവൻ അപ്പടി ചൊല്ലിയാച്ചാ? ഛേ, അന്ത ഏമാളി പസങ്ക അവനക്ക് പാത്തി കിട്ടിയില്ലെന്ന് കൊടുത്തിട്ട് കടച്ചിൽ ഇപ്പടിയാച്ചാ? ആ 2 ലക്ഷം താനേ കൊടുക്കണോ? അതൊക്കെ എന്നാ കൊടുക്കലാമേ. ഏ കുപ്പസ്വാമി, അവൻ 2 നാൾ വെയിറ്റ് പണ ചൊല്ലു. ഏ പുറമ്പോക്ക്, നാ സൊന്നാ ചൊല്ലു. മുടിയാതെ അടുത്ത വാരം താ കൊടുക്ക മുടിയും. എന്നെ വെള്ളം പണ ചൊല്ലു. ഇഡിയറ്റ്. ഏയ് നിന്നെ അലപ്പാ, അന്ത തിരുട്ടുപ്പായല്ലേ. ആ ഫോൺ കട്ട് പണ്ണ്.